അസ്സലാമു അലൈക്കും. ഞാൻ സുനി കുടി, ഇപ്പഴേ കൂട്ടുകാരെ. ഇന്ന് വോയിസിൽ വരാൻ കാരണം സുന്നി കേരളയുടെ അഭിമാനമായ ഇസ്സത്തായിരുന്ന ബഹുമാനപ്പെട്ട താജുല്ലുമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളുടെ വഫാത്ത് ദിവസമാണെന്ന്. സൂഫിവര്യനും മഹാപണ്ഡിതനുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാനുമായി ബന്ധപ്പെടുത്ത സുന്നികൾ വളരെ കുറവായിരിക്കും. മഹാനവരുടെ ജീവിതകാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പോൾ വോയിസിൽ വന്നിട്ടുള്ളത്. പ്രവാസ ലോകത്ത് വെച്ച് എനിക്കുണ്ടായ ഒരു ദുരനുഭവം. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരോ വന്നെന്റെ കഴുത്തിൽ പിടിക്കുന്നത് പോലെയും എനിക്ക് ശ്വാസം പോലും വിടാൻ കഴിയാത്ത രീതിയിൽ ഒരു 10 മിനിറ്റോളം ഞാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങളോളം അത് തുറന്നുകൊണ്ടിരുന്നു. അവസാനം ഉറക്ക് തന്നെ എന്നെ സംബന്ധിച്ചോളം ഒരു പേടിപ്പെടുന്ന സംഭവമായി തോന്നി. അങ്ങനെ ഞാൻ നാട്ടിൽ ചെല്ലുകയും ബഹുമാനപ്പെട്ട സയ്യിദിനോട് അടുത്ത് ചെയ്തതിൽ ഈ വിവരം പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളാളത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ നൂറസ്കാരത്തിന് ശേഷം സയ്യിദിനോട് റൂമിലേക്ക് പ്രവേശിച്ച് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു. സയ്യിദിനോട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറങ്ങുന്ന സമയത്ത് ആരോ വന്നെന്റെ കഴുത്തിൽ പിടിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുക, എനിക്ക് ശ്വാസം വിടാൻ കഴിയാത്തൊരു സാഹചര്യം ഉറക്കിൽ വരികയാണ്. അപ്പോൾ സയ്യിദിനോട് പറഞ്ഞു, ഇതൊരു പൈശാചിക അസുഖമോ മറ്റോ ഒന്നുമല്ല, ഇതൊരു രോഗമാണിത് എന്ന് പറഞ്ഞിട്ട് എന്നെ മന്ത്രിച്ചുതുകയും എനിക്കുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇൻഷാല്ലാഹ് ഇത് ഇനിണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. അലഹമ്ദുലില്ലാഹ് ശേഷം ഇന്ന് വരെ അങ്ങനെ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ശാന്തമായ ഉറക്കാണ് എനിക്ക് അതിന് ശേഷം ലഭിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല താജുല്ലുമയുടെ പദവി ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവന്റെ ഔദാര്യമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.